ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ജങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. എടാ മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ 6 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ പറയുന്ന ഒരു ചോദ്യം അവസാനമായിട്ട് വരില്ലേ? അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ ആദ്യത്തെ റവല്യൂഷൻ, ആദ്യത്തെ വിപ്ലവമായിട്ടുള്ള അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവമാണെടാ പഠിക്കാൻ പോണത്. അപ്പൊ മക്കളെ, നമുക്ക് പൊളിക്കല്ലേ? അപ്പൊ അമേരിക്കൻ വിപ്ലവം എന്താണെന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ മക്കൾ നമ്മുടെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോണത് വേറെ ഒന്നുമല്ല, 6 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് അമേരിക്കൻ റവല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അതിനെങ്ങനെ ഉത്തരം എഴുതും. ഇതിൽ മെർക്കന്റലിസ്റ്റ് നിയമങ്ങളുണ്ട്, കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലങ്ങളുണ്ട്, ഒരുപാട് കുടചക്രങ്ങൾ ഉണ്ടല്ലേ മക്കളെ. പക്ഷേങ്കിൽ ഹബീബി, നിങ്ങൾ പേടിക്കണ്ട, ഇതിന് കൃത്യമായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഈ വീഡിയോയിൽ തരുന്ന നോട്ട് അത്തേപടി അങ്ങോട്ട് പഠിച്ചാൽ മതി. പഠിക്കാൻ എളുപ്പമാണ്, സിമ്പിൾ നോട്ടാണ്, കുറെ ടെക്സ്റ്റിലുള്ള വേർഡ്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾ പഠിക്കുക. ഇതൊന്നുകിൽ നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാം, വീഡിയോ പോസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ പഠിക്കാം. ഓക്കെ, എങ്ങനെയായാലും പഠിക്കണം. എന്തായാലും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കി പഠിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ട് അതിലെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനും അതേപോലെ തന്നെ റഷ്യൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും ഒക്കെ നമ്മൾ വീഡിയോക്ക് തരും. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അറിയാമല്ലോ നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്റ്റിനും വീഡിയോകൾ വരും. അപ്പോൾ പരമാവധി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടോ മക്കളെ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. മക്കളെ, ഇവിടെ അവിടെ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ഹിൻസ് ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. അതായത് മെർക്കന്റലിസ്റ്റ് ലോസ്, തിങ്കേഴ്സ് അതായത് ചിന്തകന്മാരുടെ സ്വാധീനം, അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ, പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനം എന്ന് വെച്ചാൽ ഫലങ്ങൾ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലൂസ് തരും. ചിലപ്പോൾ ക്ലൂ തരില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിരിക്കും. എന്തായാലും ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ വെച്ചിട്ട് വേണം മക്കൾ എഴുതാൻ. അപ്പൊ ഓരോ ടൈറ്റിലും ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് പോയിന്റ് ആക്കി എഴുതിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ശ്രദ്ധിക്കുക, ഹിസ്റ്ററിയിലായാലും ജോഗ്രഫിയിലായാലും പോയിന്റുകളായിട്ട് എഴുതുന്നതാണ് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ നല്ലത്. എന്ന് വിചാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ് എഴുതിയാൽ മാർക്ക് കിട്ടില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ എളുപ്പം നിങ്ങൾ പോയിന്റ് പോയിന്റ് ആക്കി എഴുതുന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ടൈറ്റിലായിട്ട് മെർക്കന്റലിസ്റ്റ് ലോസ് മലയാള മീഡിയത്തിന്റെ നോട്ട് ഞാൻ താഴെ കാണിച്ചു തരാം, നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ഞാൻ അതിന്റെ കൂടെ തന്നെ മലയാള മീഡിയത്തിന്റെ മീനിങ് കൂടി പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ ഇത് ടെക്സ്റ്റിലുള്ള വേർഡ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നമുക്കറിയാം, അമേരിക്കൻ കോളനികളുടെ മേൽ ഇംഗ്ലീഷ് ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച ചില കച്ചവട നിയമങ്ങളാണ് അല്ലേ. അപ്പൊ അതിൽ പറയുന്ന 5 നിയമങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തത്, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി കാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അതായത് നമ്മുടെ അമേരിക്കൻ കോളനികളിലേക്ക് കയറ്റുമതി ചെയ്യുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന ഗുഡ്സ് സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ അതല്ലെങ്കിൽ ഈ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും പാടുള്ളൂ. എന്ന് വെച്ചാൽ വേറൊരു രാജ്യത്തിന്റെ കപ്പലും ഇവിടുത്തെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. പിന്നെ അടുത്ത, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ് ന്യൂസ് പേപ്പേഴ്സ് ലൈസൻസ് എക്സെട്ര. എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ കോളനികളിലെ എല്ലാ ദിനപത്രങ്ങൾ, വർത്തമാന പത്രങ്ങളും, ലൈസൻസ്, അതേപോലെ പാംഫ്ലെറ്റ്, ലഘുലേഖകൾ, ഇതിലൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ സ്റ്റാമ്പ് പതിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ, പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, കോട്ടൺ, ടൊബോക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അതായത് നമ്മുടെ കോളനികളിൽ ഉണ്ടാക്കുന്ന ചില പ്രോഡക്റ്റുകളാണ്, അതായത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ചില പ്രോഡക്റ്റുകളാണ് ഷുഗർ, അതായത് നമ്മുടെ പഞ്ചാര അല്ലേ, പിന്നെ കോട്ടൺ അതായത് പരുത്തി, പിന്നെ ടൊബോക്കോ പുകയില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ, വേറെ ആർക്കും വെക്കരുത് അല്ലേ. പിന്നെ എന്താണ്, കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. നമ്മുടെ ഈ അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷുകാർ കുറെ സൈനികരെയൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, അതായത് കോളനിക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവന്മാരുടെ ചെലവ് നമ്മുടെ കോളനിക്കാർ തന്നെ കൊടുക്കണം, അതായത് ഇംഗ്ലീഷ് സൈന്യത്തെ തീറ്റി പോറ്റണം ആര്, അമേരിക്കക്കാരും അല്ലേ. പിന്നെന്താ, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് നമ്മുടെ അമേരിക്കൻ കോളനികളിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ടീ, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയിട്ടുള്ള തേയില പോലുള്ള ചില പ്രോഡക്റ്റുകളൊക്കെ. ഈ പ്രോഡക്റ്റുകൾക്ക് അമേരിക്കക്കാർ നികുതി കൊടുക്കണം, ഇറക്കുമതി നികുതി കൊടുക്കണമെന്ന്. എന്തായാലും ചെയ്യുക. അപ്പൊ എന്തായാലും ഇത്രയും പോയിന്റുകൾ എഴുതിച്ചാൽ ഫസ്റ്റ് തൈ, ഇതിലൊരു 4 പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ച് എഴുതി വെക്കണം കേട്ടോ. 5 എഴുതിച്ചാൽ അത്രയും നല്ലത്. മലയാളം മീഡിയത്തിന്റെ നോട്ട് ആണെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് കണ്ട് എഴുതിയെടുക്കാം. ഇനി അതെല്ലാം ഇത് ടെക്സ്റ്റിലുണ്ട്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, അതങ്ങോട്ട് എഴുതിയെടുത്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ടൈറ്റിൽ ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് ആണ്, അതായത്
ചിന്തകരുടെ സ്വാധീനം, തിങ്കേഴ്സ് അല്ലെങ്കിൽ ചിന്തകർ എന്ന് എഴുതിയാലും മതി. എന്നിട്ട് നമുക്കറിയാം അമേരിക്കൻ വിപ്ലവത്തിന് പ്രചോദനം നൽകി, അതായത് ഇംഗ്ലണ്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച രണ്ട് ചിന്തകന്മാരുണ്ട് അല്ലേ, ആരൊക്കെയാണത്? അതായത് നമ്മുടെ ജോൺ ലോക്കും തോമസ് പെയ്നുമാണ്. ഇവരുടെ ആശയങ്ങൾ നിങ്ങൾക്കറിയാം ബോക്സിലെ ടെക്സ്റ്റിലുണ്ട്, ആ ആശയങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അതിൽ ജോൺ ലോക്കിന്റെ ആശയം എന്താ, എവ്രി വൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്, നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. അതായത് ഈ ദുനിയാവിലെ, അമേരിക്കയിലെ മാത്രമല്ല കേട്ടോ പറഞ്ഞത്, ഈ ദുനിയാവിലെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും ചില ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലികമായ അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ ഒരു ഗവൺമെന്റിനും, ഇംഗ്ലീഷുകാർക്കെന്നല്ല ലോകത്തൊരു ഗവൺമെന്റും അധികാരമില്ലാന്ന്, അതായത് ജനങ്ങളുടെ ഫ്രീഡത്തിൽ ഇടപെടാനുള്ള അവകാശം ഒരു ഗവൺമെന്റിനും ഇല്ലാന്നാണ് ആര് പറഞ്ഞത്? തോമസ് ജോൺ ലോക്ക് പറഞ്ഞത് അല്ലേ. അപ്പൊ ജോൺ ലോക്ക് ശരിക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിച്ചതാണ് അല്ലേ. ദെന്താ തോമസ് പെയ്ൻ, ഈ മൂപ്പർ എന്താ പറഞ്ഞത്, ദർ ഇസ് സംതിങ് അപ്സെഡ് എന്നാണ് പറഞ്ഞത്. അപ്സെഡ് എന്നാണ് അസംബന്ധം, പൊട്ടത്തരാണെന്ന്. എന്ത്? ഇൻ സപ്പോസിംഗ് എ കോണ്ടിനെന്റ് ടു പെർപെച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. ഇവിടെ ഫോറിൻ പവർ എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ്, അതായത് വിദേശ ശക്തി എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. പിന്നെ കോണ്ടിനെന്റ്, അതായത് വൻകര എന്ന് ഉദ്ദേശിച്ചത് വടക്കേ അമേരിക്ക, നമ്മുടെ അമേരിക്കൻ കോളനികളെയാണ്. അതായത് അമേരിക്കൻ കോളനികൾ എന്ന വലിയൊരു വൻകര അല്ലെങ്കിൽ വലിയൊരു രാജ്യത്തെ മൊത്തം ഇംഗ്ലണ്ട് എന്നൊരു കൊച്ചു രാജ്യം കീഴടക്കി വെച്ചിരിക്കല്ലേ. അതൊക്കെ ഇങ്ങനെ കുറേ കാലം ഒരു ചെറിയ രാജ്യം വലിയൊരു വൻകര ഇങ്ങനെ കീഴടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഓർക്കാൻ പോലും അസംബന്ധമാണെന്നാണ് തോമസ് പെയ്ൻ പറഞ്ഞത്. അതായത് ഇംഗ്ലണ്ടിനെ അങ്ങനെ, ആ നമ്മുടെ രാജ്യത്തെ ഇംഗ്ലണ്ട് അങ്ങനെ കീഴടക്കി വെക്കണ്ട എന്നാണ് തോമസ് പെയ്ൻ പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് മലയാളത്തിലും മലയാള മീഡിയക്കാർക്ക് ടെസ്റ്റ് നോക്കിയാൽ കാണാം, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതാൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അഥവാ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനമാണ്. അപ്പോൾ നമുക്കറിയാം ഈ അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ഇംഗ്ലീഷ് ഗവൺമെന്റ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ആകെ പൊറുതിമുട്ടിച്ചു. അവസാനം സഹിക്കാൻ കഴിയാതെ അമേരിക്കൻ കോളനികളിലെ ജനങ്ങൾ ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമ്മേളിച്ചു അല്ലേ. ഇതിനെയാണ് നമ്മൾ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം അല്ലെങ്കിൽ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മൂന്ന് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൂന്ന് പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് എന്താ, ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റഡ് ഫിലാഡൽഫിയ ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ചുമത്തിയ ഈ കച്ചവട നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോർജിയ എന്ന കോളനി ഒഴികെ ബാക്കിയുള്ള എല്ലാ കോളനികളും, 13 കോളനികളാണ് അമേരിക്കയിൽ നിന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക്, ഈ കോളനികളുടെ പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. ആ സമ്മേളനമാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജോർജിയ എന്നുള്ള പേര് കിട്ടിയെങ്കിൽ കോളനീസ് എന്ന് മാത്രം എഴുതിയാൽ മതിയാണ്, ജോർജിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ. നേരത്തെന്താ, പീപ്പിൾ ഓഫ് ദ കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ ഈ സമ്മേളനത്തിൽ വെച്ച് ഈ പങ്കെടുത്ത കോളനികളിലൊക്കെ നേതാക്കന്മാർ ഡെലിഗേറ്റ്സ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, ഇംഗ്ലണ്ടിലെ രാജാവിന്, അവൻ മൂപ്പരാണല്ലോ ഇവരെങ്ങനെ കീഴടക്കി ഭരിക്കുന്ന അടിച്ചമർത്തുന്നത്, അപ്പൊ മൂപ്പർക്ക് ഒരു പെറ്റീഷൻ, ഒരു പരാതി കത്ത് അയച്ചു അല്ലേ. എന്നിട്ട് ആ കത്തിൽ എന്താ പറയുന്നത്, ദേ ഡിമാൻഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അപ്പൊ രണ്ട് ആവശ്യങ്ങൾ, രണ്ട് ഡിമാൻഡുകളായിരുന്നു നമ്മുടെ കോളനികളിലെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടിലെ രാജാവിനോട് ഉണർത്തിക്കാനുണ്ടായിരുന്നത്. എന്താണ്? ഒന്ന്, ഈ കച്ചവടത്തിന്, അതായത് ഇൻഡസ്ട്രിക്കും അതേപോലെ തന്നെ കൊമേഴ്സിനും, കച്ചവടത്തിനും വ്യവസായത്തിനും മേൽ ഇംഗ്ലീഷ് ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രാജാവ് അടിച്ചേൽപ്പിച്ച നിയമങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം, ഒന്ന് ലഘൂകരിക്കണം, അതിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണം. പിന്നെ അതേപോലെ തന്നെ ടാക്സ് പിരിക്കരുത്. എങ്ങനെ? പുതിയ ടാക്സുകൾ പിരിക്കരുത് ആരുടെ അപ്രൂവൽ ഇല്ലാതെ, കോളനികളിലെ ജനങ്ങളുടെ സമ്മതം ഇല്ലാതെ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നികുതിയൊക്കെ പിരിച്ചോളൂ, ഞങ്ങൾ നികുതിയൊക്കെ തരാം, പക്ഷേ അതിന് മുമ്പ് ആരുടെ പെർമിഷൻ നേടണം, ഇംഗ്ലീഷ് അമേരിക്കൻ കോളനികളുടെ ജനങ്ങളോട് നിങ്ങൾ ചോദിക്കണമെന്ന് അല്ലേ. അതങ്ങനെയാണല്ലോ, ഏതൊരു രാജ്യത്തിന്റെ രാജ്യത്തിലെ നികുതി ചുമത്താണെങ്കിലും ജനങ്ങളോടൊന്ന് അറിയിക്കണമല്ലോ. ഇവിടെ അതൊന്നുമില്ല, ഇവിടെ ഇംഗ്ലീഷ് ഗവൺമെന്റ് തോന്നിമാരി ഇങ്ങനെ നികുതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ആ പരിപാടി നടക്കൂല എന്നാണ് ഇവർ എന്ത് ചെയ്തത്, ഡിമാൻഡ് ആക്കിയിട്ട് ആവശ്യപ്പെട്ടത്. ഇതവിടെ മലയാള മീഡിയത്തിന് നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ചിന്തകന്മാരുടെ ആ ഒരു നോട്ടാണ് ഇവിടെ തൊട്ടുള്ളത്, ചിന്തകന്മാരുടെ രണ്ടാശയം ജോൺ ലോക്കിന്റെയും തോമസ് പെയ്ൻ്റെയും. പിന്നെ അതേപോലെ തന്നെ അടിയിൽ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം, അതായത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ നോട്ടുണ്ട്, ഒരു പോയിന്റ് ഇത് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ ആ നോട്ടുകളൊക്കെ ഒന്ന് എഴുതിരിക്കട്ടോ. ഇനി അടുത്ത മക്കളെ, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, അതായത് രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനമാണ്. അതെന്താ അങ്ങനെ, അതായത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് രാജാവിന് ഒരു കത്തൊക്കെ അയച്ചു കൊടുത്തു അല്ലേ, അതായത് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പരിഹരിച്ചു തരണമെന്ന് പറയട്ടെ. പക്ഷേ രാജാവ് ഇത് മൈൻഡ് ചെയ്തില്ലാന്ന് മാത്രമല്ല, രാജാവ് എന്ത് ചെയ്തു, ഈ കോളനികളിലെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഒരു സൈന്യത്തെ കോളനികളിലേക്ക്, അമേരിക്കൻ കോളനിയിലേക്ക് അയക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്നല്ലേ. അപ്പൊ ഇതൊക്കെ കൂടി ആയപ്പോൾ കോളനികളിലെ ജനങ്ങൾക്ക് ആകെ എട്ടങ്ങേറായില്ല. കാരണം എന്താ വെച്ചാൽ, മര്യാദയ്ക്ക് രാജാവിനോട് പറഞ്ഞു നോക്കി, ഇയാൾ കേട്ടില്ല, ഇയാൾ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ, വെട്ടാൻ വരുന്ന പോത്തിന് മുന്നിൽ ഭേദം ഊതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ അമേരിക്കൻ കോളനിക്കാർ വീണ്ടും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് കൂടി ഇവിടെ തന്നെ ഫിലാഡൽഫിയയിൽ എന്നിട്ട് ഇംഗ്ലണ്ടിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ആ സമ്മേളനമാണ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണം നോക്കി, ദ കിങ് റെഫ്യൂസ്ഡ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആൻഡ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. അതായത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെ ഡിമാൻഡുകളൊക്കെ രാജാവ് നിരാകരിച്ചു, സമ്മതിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു മിലിറ്ററിയെ, ഒരു പട്ടാളത്തെ ഈ ജനങ്ങളെ, കോളനികളിലെ ജനങ്ങളെ, അമേരിക്കക്കാർ അടിച്ചമർത്താൻ വേണ്ടി ഒരു പട്ടാളത്തെ അയച്ചു. ദ ഡെലിഗേറ്റ്സ് ഓഫ് ദ കോളനീസ് അസംബിൾഡ് അറ്റ് ഫിലാഡൽഫിയ അഗൈൻ ആൻഡ് ഫോംഡ് ആൻ ആർമി ടു ഡിഫെൻഡ്. അപ്പം തന്നെ നമ്മുടെ
കോളനികളുടെ 13 കോളനികളുടെയും പ്രതിനിധികൾ വീണ്ടും ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് സെക്കൻഡ് കോളനിയൽ കോൺഗ്രസ്. എന്നിട്ട് അവർ എന്തിന് തീരുമാനിച്ചു? ടു ഡിഫെൻഡ് എന്നാണ് ഇംഗ്ലണ്ട് അല്ലെ, ഇംഗ്ലണ്ടിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു ആർമി രൂപീകരിക്കാൻ, ടു ഫോം ആൻ ആർമി ടു ഡിഫെൻഡ് അല്ലെ, അതായത് ഇംഗ്ലണ്ടിനെ എതിർക്കാനുള്ള ഒരു ആർമി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. ജോർജ് വാഷിംഗ്ടൺ വാസ് ഇലക്റ്റഡ് ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി. അപ്പൊ ഈ അമേരിക്കൻ കോണ്ടിനെന്റിന്റെ അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളുടെ സൈന്യത്തിന്റെ തലവനായിട്ട്, കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ സർവ്വസൈനാധിപനായിട്ട് ജോർജ് വാഷിംഗ്ടൺ എന്ന വ്യക്തിയാണ് അവർ തിരഞ്ഞെടുത്തത്. ദെൻ ദ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ ഈ സമ്മേളനത്തോടു കൂടി യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമേരിക്കൻ കോളനികൾ എന്ത് പാസാക്കി? ദ ഫേമസ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി. ഇതോട് കൂടിയിട്ടാണ് നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പൊ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ രണ്ട് ചിന്തകന്മാർ ചേർന്നിട്ടാണ് ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ എഴുതേണ്ടത്. മലയാള മീഡിയത്തിന്റെ നോട്ട് ഇതാ, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തുടങ്ങുന്ന ഈ ഭാഗമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ ഉള്ളൂ കേട്ടോ, കാരണം ഇത് അടുത്ത ടൈറ്റിലാണ്. ഞാൻ അതിന് ടൈറ്റിൽ ഹെഡിങ് കൊടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനം, അതായത് ഫലങ്ങൾ, അത് ലാസ്റ്റ് പോയിന്റ് ആണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉത്തരം കഴിഞ്ഞു. വളരെ കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് പഠിക്കുക, 6 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങട്ടെ, കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. ഏതായാലും നമുക്ക് ലാസ്റ്റ് ടോപ്പിക് കൂടി നോക്കാം. നമ്മുടെ അവസാനത്തെ ടോപ്പിക് ഇതാണ് മക്കളെ, ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ, അതായത് അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ. അപ്പോൾ നമുക്കറിയാം അമേരിക്കൻ വിപ്ലവം ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 4 മാറ്റങ്ങളെ പറയുന്നുള്ളൂ പഠിക്കാന്. ഗേവ് മോട്ടിവേഷൻസ് ടു ദ ലേറ്റർ റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. പിൽക്കാലത്ത് ലോകത്തുണ്ടായ പല വിപ്ലവങ്ങൾക്കും ഈ അമേരിക്കൻ റെവല്യൂഷൻ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം നൽകിയെന്നാണ് പറയുന്നത്. നമുക്കറിയാം പിന്നീട് നടന്ന ഫ്രഞ്ച് റെവല്യൂഷൻ, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഇതിനൊക്കെ പ്രചോദനം നൽകിയത് അമേരിക്കൻ വിപ്ലവമാണ് അല്ലേ. പിന്നെ അടുത്ത എന്താ, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ലോകത്ത് ആദ്യമായി ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റ് രൂപീകരിച്ചത് അമേരിക്കയാണ്. പിന്നെന്താ, പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ലിഖിത ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കയാണ്. പിന്നെ കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ലോകത്ത് ആദ്യമായി ഫെഡറലിസം എന്ന് പറഞ്ഞ ഒരു ആശയം രൂപീകരിച്ചതും അമേരിക്കയാണ്. എന്താണ് ഈ ഫെഡറലിസം? ലോകത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എന്ത് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ എന്നുള്ള രണ്ട് ഗവൺമെന്റുകൾ വെച്ചിട്ട് രാജ്യത്തെ സംസ്ഥാനങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ അങ്ങനെയല്ലേ? ഇന്ത്യ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളില്ലേ? രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തില്ലേ? ഇത് ലോകത്തിന് സമ്മാനിച്ച്, ഈ ആശയം ലോകത്തിന് സമ്മാനിച്ചത് അമേരിക്കയാണ്. അപ്പൊ ഈ 4 പോയിന്റുകൾ പഠിച്ചാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ മലയാള മീഡിയ നോട്ടാണ് ഈ ലാസ്റ്റത്തെ 4 പോയിന്റ്. ലോകമെമ്പാടുമുള്ള പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി നടക്കുന്ന ഈ 4 പോയിന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക, എഴുതിയെടുത്തിട്ട് പഠിക്കുക. അപ്പൊ മക്കളെ ഇത്രയുള്ള അമേരിക്കൻ